ഡ്രീഫ്ലി ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ വീടിൻ്റെ കെട്ടിട നികുതി എങ്ങനെ ഓൺലൈനായിട്ട് പെട്ടെന്ന് തന്നെ അടയ്ക്കാമെന്നാണ് നാം ഈ വീഡിയോയിൽ നോക്കുന്നത്. അതായത് നമ്മളിപ്പം മുനിസിപ്പാലിറ്റിയിലായാലും കോർപ്പറേഷനിലായാലും പഞ്ചായത്തുകളിലാണെങ്കിൽ ക്യൂ നിന്നിട്ട് നമ്മുടെ സമയം നമ്മൾ വെറുതെ ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈലിൽ ഉപയോഗിച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീടിൻ്റെ കെട്ടിട നികുതി അടച്ചു തീർക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് നമ്മൾ ഒരു സമയം കണ്ടെത്തി പോകേണ്ട ആവശ്യങ്ങൾ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വീടിൻ്റെ കെട്ടിട നികുതി എങ്ങനെ ഓൺലൈനായിട്ട് അടയ്ക്കാം എന്നാണ് നാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വീടിൻ്റെ കെട്ടിട നികുതി നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൗസർ തുറക്കുക. ഞാനിവിടെ ഗൂഗിളാണ് തുറന്നത്. അതിൽ നമുക്ക് സെർച്ച് ബാറിൽ നമുക്ക് പ്രോപ്പർട്ടി ടാക്സ് ഓൺലൈൻ എന്ന് സെർച്ച് കൊടുക്കുക. അങ്ങനെ ഓൺലൈൻ എന്ന് സെർച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു പേജിലേക്ക് ഓപ്പണായി പോകുന്നതാണ്. ഇവിടെ രണ്ടാമത്തെ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സഞ്ജയ എന്ന് പറയുന്ന രണ്ടാമത്തെ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വകുപ്പ് കേരള സർക്കാരിൻ്റെ സഞ്ജയ എന്നൊരു പേജിലേക്കാണ് പോവുക. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പേയ്മെൻറ്റ് ഫോർ രജിസ്റ്റേർഡ് യൂസർ, ഈ ഒരു ഇതിൽ നമുക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് ആയ യൂസർക്കാണ് ഈ ലിങ്കിലൂടെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുക. ക്വിക്ക് പേയിലൂടെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. പക്ഷേ ക്വിക്ക് പേയിലൂടെ നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ എമൗണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് പിന്നെ തിരിച്ച് കിട്ടില്ല, അങ്ങനെ പോയി പോകും. അപ്പം എന്തുകൊണ്ടും ഒരു റിസ്ക് ഒഴിവാക്കിയിട്ട് സേഫായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, പേയ്മെൻറ്റ് ഫോർ രജിസ്റ്റേർഡ് യൂസർ. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലോഗിൻ ഒരു പേജിലേക്കാണ് പോവുക. നമുക്ക് ഓൾറെഡി നമ്മൾ ഇതിലൊരു യൂസർ ആണെങ്കിൽ നമുക്കിവിടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും സെറ്റ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് നമ്മളൊരു യൂസർ അല്ലെങ്കിൽ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക, ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഫുൾ നെയിമും മൊബൈൽ നമ്പറൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഇമെയിൽ ഐ ഡി ഫുൾ നെയിം അടിക്കുകയാണ്, ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡിയും തെറ്റാതെ അടിച്ചു കൊടുക്കുക. ഒക്കെ തെറ്റാതെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ യൂസ് ചെയ്ത മൊബൈൽ നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുക. ആ മൊബൈൽ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ക്യാപ്ച കാണുന്നല്ലേ, ആ ക്യാപ്ച തെറ്റാതെ നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാവുന്നതാണ്, ബാക്ക് ടു ലോഗിൻ പേജ് എന്നും ഗോ ടു കൺഫേം രജിസ്ട്രേഷൻ എന്നും. നമുക്കിവിടെ നമ്മുടെ രജിസ്ട്രേഷൻ കൺഫേം ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് നമുക്ക് ഗോ ടു കൺഫേം രജിസ്ട്രേഷൻ എന്നൊരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി ഇല്ലേ, നമ്മൾ നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡി നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നേരത്തെ കൊടുത്ത് തന്നെ കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും, നമ്മുടെ നേരത്തെ നമ്മൾ കൊടുത്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും. ആ ഒ ടി പി നമ്മുടെ മൊബൈൽ നമ്പറിൽ നോക്കിയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതും തെറ്റാൻ പാടില്ല, ഒ ടി പി ഒന്നും ഒരിക്കലും തെറ്റാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്യാപ്ചയും തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് നമ്മൾ ക്യാപ്ച മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇവിടെ റീഫ്രഷ് കൊടുക്കാവുന്നതാണ്. റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ റീഫ്രഷ് കൊടുക്കുമ്പോൾ നമുക്ക് വേറെ വേറെ ക്യാപ്ച വരുന്നതാണ്. അപ്പം നല്ലൊരു ക്യാപ്ച നമുക്ക് മനസ്സിലാകുന്ന ടൈപ്പിലുള്ള ഒരു ക്യാപ്ച എത്തുന്നവരെ റീഫ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്യാപ്ച ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സബ്മിറ്റ് എന്ന ഒരു ബട്ടണും കാണുന്നില്ലേ, ഈ ഒരു സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു സഞ്ജയൻ്റെ ഇങ്ങനെ ഒരു യൂസർ രജിസ്ട്രേഷൻ പേജിലേക്കാണ് പോവുക. ഇവിടെ നമ്മുടെ പേര്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറൊക്കെ കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ്വേഡാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത്. ആ പാസ്വേഡിൻ്റെ ക്യാരക്ടർ പറഞ്ഞത് 6 മുതൽ 12 വരെ ക്യാരക്ടേഴ്സ് ഇതിലുണ്ടാവണം. അപ്പം നമ്മളൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൺഫേം ആ പാസ്വേഡും കൂടെ ആ പാസ്വേഡ് തന്നെ തെറ്റാതെ അടിച്ചു കൊടുക്കുക. സെറ്റെടുത്ത് മേലെ കൊടുത്തിരിക്കുന്ന അതേ പാസ്വേഡ് തന്നെ താഴെ അടിച്ചു കൊടുക്കണം. പിന്നെ അഡ്രസ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അതായത് ഹൗസ് നെയിം എന്താണോ അതൊന്ന് അടിച്ചു കൊടുക്കുക, അഡ്രസ്സ് അടിച്ചു കൊടുക്കുക.
പിന്നെ നമ്മൾ ഈ സ്റ്റാർ കണ്ടില്ലേ, ഈ സ്റ്റാർ ഉള്ളത് മാത്രം നമുക്ക് മാൻഡേറ്ററി ആണ്, അത് മാത്രം അടിച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡിസ്ട്രിക്റ്റും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് താഴെ ഒരു ക്യാപ്ച നമ്പർ, ക്യാപ്ച കാണും, ആ ക്യാപ്ച തെറ്റാതെ നമ്മൾ അടിച്ചു കൊടുക്കുക. ആ ക്യാപ്ച അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുത്താൽ നമുക്ക് ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ കൺഫേം ആയി. എന്നിട്ട് നമുക്കിനി ലോഗിൻ ആണ് ചെയ്യേണ്ടതല്ലേ, അപ്പം ബാക്ക് ടു ലോഗിൻ പേജ് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമുക്ക് കടന്നു വരിക. യൂസർ ഐ ഡി, അതുപോലെ തന്നെ യൂസർ ഐ ഡി എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡി ആണ്, പാസ്വേഡ് ഇതൊക്കെ അടിച്ചു കൊടുക്കേണ്ടതാണ്. യൂസർ ഐ ഡി പാസ്വേഡ് നമ്മുടെ ഇമെയിൽ ഐ ഡി തെറ്റാതെ അടിച്ചു കൊടുക്കുക. തെറ്റാൻ പാടില്ല, നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡിന് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഒരു ക്യാപ്ച കാണുന്നുണ്ടല്ലോ, ആ ക്യാപ്ച നമ്മൾ തെറ്റാതെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലോഗിൻ എന്നൊരു ബട്ടൺ ഉണ്ടല്ലോ, ലോഗിൻ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനൊരു, നമുക്ക് ഇവിടെ ഒരു ബോക്സ് ഓപ്പണായി വരുന്നുണ്ട്. നമ്മുടെ ഈ പാസ്വേഡ് സേവ് ചെയ്യണോ വേണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഭാവിയിൽ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു യൂസർ നെയിം പാസ്വേഡും ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നെവർ കൊടുക്കും. ഞാനിവിടെ സേവ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനൊരു പേജിലേക്കാണ് കടന്നു വരിക. ഇവിടെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ ഹോമിൽ പ്രോപ്പർട്ടി ടാക്സ്, റിപ്പോർട്ട്സ്, സെറ്റിംഗ്സ്, ലോഗ് ഔട്ട് എന്നിങ്ങനെ ഓപ്ഷനുകൾ കാണാം. നമ്മളിവിടെ പ്രോപ്പർട്ടി ടാക്സ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് ഏതാണോ ഡിസ്ട്രിക്ട്, ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണോ നമ്മൾ അതൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ആണ് ചോദിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ആണോ, മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷൻ ആണോ, എങ്ങനെയാണോ നമ്മുടെ വീടിന് ലൊക്കേഷൻ ഇരിക്കുന്നത്. നമ്മൾ ചിലപ്പം മുനിസിപ്പാലിറ്റിയിലുള്ള ആളായിരിക്കും, കോർപ്പറേഷനിലുള്ള ആളുകളായിരിക്കും, അങ്ങനെ സെലക്ട് ചെയ്യും. ഞാനിവിടെ ഗ്രാമപഞ്ചായത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഗ്രാമപഞ്ചായത്ത് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു, ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ സെർച്ച് എന്ന ഓപ്ഷൻ കാണുന്നുണ്ടല്ലേ, ഈ ഒരു സെർച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് കോഴിക്കോട് ഗ്രാമപഞ്ചായത്തിൽ എത്ര പഞ്ചായത്തുകളുണ്ടോ ആ പഞ്ചായത്തുകളൊക്കെ നമുക്കിങ്ങനെ ആൽഫബറ്റിക് ഓർഡർ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ പഞ്ചായത്ത് ഏതാണോ അത് വരുന്നവരെ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് പോവുക. അവിടെ എനിക്ക് എൻ്റെ ഗ്രാമപഞ്ചായത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഗോ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലേ, ഇതിൻ്റെ നേരെ ഇപ്പുറത്ത് ഗോ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാർഡ് ഇയർ ചോദിക്കുന്നുണ്ട്. വാർഡ് ഇയർ ഏതാണ്, ഇപ്പം 2013 അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ വാർഡ് നമ്പർ അല്ലേ, നമ്മുടെ വാർഡ് നമ്പർ ഏതാണോ അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് സെർച്ച് കൊടുക്കുക. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഡോർ നമ്പർ എന്ന് പറയുന്നത് നമ്മളൊരു വീട് നമ്പർ ആണല്ലേ. നമ്മുടെ വീട് നമ്പർ എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും. നമ്മുടെ വീട് നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുക. വീട് നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് സെർച്ച് അടിച്ചു കൊടുക്കുക. സെർച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ഓണർ നെയിം വന്നിട്ടുണ്ട്, സോണൽ ഓഫീസ് വന്നിട്ടുണ്ട്, വാർഡ് ഇയർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വാർഡ് നെയിം നമ്പറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ തന്നെയാണോ നമ്മളൊന്നും കൂടി കൺഫേം ചെയ്യുക. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇവിടെ ഒരു ബോക്സ് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലേ, ആഡ് എന്നൊരു ഓപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിന് നമുക്ക് ഇങ്ങനെ ഇത് കാണാം, ബിൽഡിംഗ് നമ്പറും നമ്മുടെ സ്റ്റാറ്റസ് എന്താണോ അതും, ന്യൂ ബിൽഡിംഗ് ആണ് സ്റ്റാറ്റസ് എന്താണോ ഒക്കെ കാണാൻ കഴിയും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഗോ ടു ബിൽഡിംഗ് ലിസ്റ്റ്. ആ ഒരു ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേര്, സോണിൻ്റെ പേര്, വാർഡ് ഏതാണോ, വാർഡ് നമ്പർ, ഡോർ നമ്പർ ഒക്കെ കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഓൺലൈൻ പേയ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഓൺലൈനായിട്ടാണല്ലോ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് എന്നൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് പേ നൗ എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ പേ നൗ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം, വീടിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതായത് ലോക്കൽ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേര്, ബിൽഡിംഗ് ഐ ഡി കാണാം, വാർഡ് ഇയർ കാണാം, വാർഡ് നമ്പർ, ഡോർ നമ്പർ കാണാം, ഓണേഴ്സ് നെയിം കാണാം, അതുപോലെ തന്നെ ആനുവൽ ടാക്സ് എത്രയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്, അതിൻ്റെ പൈസ ഒക്കെ 178 രൂപയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്രയാണോ അടയ്ക്കേണ്ടത് അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു പേജിൽ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എത്രയാണോ അമൗണ്ട് വരുന്നത് നമുക്ക് പേ നൗ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക.
ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ റിഫ്രഷ് ചെയ്യാനോ ക്ലോസ് ചെയ്യാനൊന്നും പാടില്ല, അടയ്ക്കുന്നിട്ട് 187 രൂപയാണ് എമൗണ്ട് ടു പേ. 187 രൂപയാണ് എനിക്ക് ഇവിടെ അടയ്ക്കാറുള്ളത്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പേ നൗ കൊടുക്കുക. പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പേജിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെ നമുക്ക് സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചിട്ടോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ടോ യു പി ഐ ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ എമൗണ്ട് അടയ്ക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ യു പി ഐ ഉപയോഗിച്ചിട്ടാണ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഏതാണ് നമുക്ക് ഉള്ളത് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നതാണ്. അപ്പം നമ്മുടെ യു പി ഐ നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മുടെ യു പി ഐ അടിച്ചതിന് ശേഷം വെരിഫൈ എന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. വെരിഫൈ എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെരിഫൈ ആയതിന് ശേഷം നമ്മൾ പേ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക അല്ലേ. പേ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗൂഗിൾ പേയിൽ നമ്മളൊന്ന് നോക്കുക യു പി ഐ ഉപയോഗിക്കണേ. എന്നിട്ട് നമ്മുടെ ഗൂഗിൾ പേയിൽ നമ്മൾ ഗൂഗിൾ പേ വഴി നമുക്ക് ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ടാവും. അത് നമ്മൾ സക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കൊടുക്കാം. ട്രാൻസാക്ഷൻ നമ്പർ ഉണ്ടാവും, സ്റ്റാറ്റസ് ഉണ്ടാവും, ട്രാൻസാക്ഷൻ ടൈപ്പ് ഉണ്ടാവും, ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, എമൗണ്ട് എത്ര എന്നുണ്ടാവും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിവിടെ ബാങ്ക് റെഫറൻസ് നമ്പർ വരെ അവർ തരുന്നതാണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വ്യൂ റെസിപ്റ്റ് എടുക്കാം. നമുക്കിത് വ്യൂ റെസിപ്റ്റ് എടുത്തു കഴിഞ്ഞ് ഡൗൺലോഡ് ചെയ്തും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എന്നടച്ച അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കിട്ടുന്നതാണ്. എമൗണ്ടും കാര്യങ്ങളും ഒക്കെ നമുക്കിതിൽ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കെട്ടിട വീടിൻ്റെ കെട്ടിട നികുതി നമുക്ക് പെട്ടെന്ന് തന്നെ ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അപേക്ഷിക്കണമെങ്കിൽ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വീടിൻ്റെ നമ്പറും ഇതൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയും ഇൻഫോർമേഷൻ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.